സംസ്ഥാനത്തിന്റെ അമ്പയെ പരാജയമാണ് സമ്പൂർണ്ണ പരാജയമാണ് ശ്രീ എംജയചന്ദ്രൻ ആണോ ഭരണ സംവിധാനത്തിന്റെ പരാജയമാണ് പോലീസിന്റെ വീഴ്ചകളിൽ പ്രതിഫലിക്കുന്നത് ഒരു കാലത്തും ഇല്ലാത്ത വിധം കെടുകാര്യസ്ഥ ആഭ്യന്തര വകുപ്പിലുണ്ട് അതിന്റെ ഉത്തരവാദിത്വം അത് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കാണ് ഇതാണ് ജോർജ് സാർ പറഞ്ഞത് ഞാൻ സാധാരണ ഈ ചാനൽ ചർച്ചകളിലൊന്നും കക്ഷി രാഷ്ട്രീയം പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് പക്ഷെ ഇങ്ങനെ പ്രൊഫസറെ പോലുള്ള ആൾക്കാർ പച്ചയ്ക്ക് കക്ഷി രാഷ്ട്രീയം പറയുമ്പോൾ എങ്ങനെ മറുപടി പറയാതിരിക്കും അത് ഈ പാനലിൽ ഇരുന്നുകൊണ്ട് ഇവിടെ ശ്രീമതി ഷീല സെൻ ഈ പാനലിൽ ഇരിക്കുകയാണല്ലോ അവരുടെ അനുഭവം താങ്കൾക്ക് അറിയാൻ വേണ്ടി ചോദിച്ചു നോക്കണം പ്രൊഫസർ അവര് മുഖ്യമന്ത്രിക്ക് അപേക്ഷ അയച്ചതിന് ശേഷമാണ് അവർക്ക് നീതി കിട്ടിയത് ന്യായം കിട്ടിയത് നടപ്പിലാക്കി കിട്ടിയത് അല്ലല്ല അത് പറയാം താങ്കൾ ഞാൻ എടുത്ത് പറഞ്ഞില്ലല്ലോ പ്ലീസ് 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 ഞാൻ താങ്കൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ അത് വേണ്ട താങ്കൾക്കുള്ള അവസരം ആങ്കർ തരും അല്ല താങ്കൾക്കുള്ള അവസരം ആങ്കറാണ് തരേണ്ടത് താങ്കളുടെ പേരെടുത്താണ് ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ അത് എന്റെ അവസരത്തിൽ ഞാൻ പറയട്ടെ പ്ലീസ് അത് ആ ഒരു ഡിബേറ്റിംഗ് ശ്രീ എംജെ പറഞ്ഞോളൂ കംപ്ലീറ്റ് ഓക്കെ അല്ല അത് അത് അങ്ങനെ പറയുമ്പോ അങ്ങനെ പച്ചയ്ക്ക് കക്ഷി രാഷ്ട്രീയം പറയാമോ ഇത് ശീലാസണ്ണിയുടെ കഥ ചർച്ച ചെയ്യാത്ത മാധ്യമങ്ങൾ പിന്നെ കഥയല്ല അവരുടെ ജീവിതം അവരുടെ അനുഭവം അവർക്കുണ്ടായ കടന്നു പോകേണ്ടി വന്ന പീഡനങ്ങൾ മാനസികമായ പീഡനങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യാത്ത മാധ്യമങ്ങളുണ്ടോ കേരളത്തിൽ അവസാനം അവർ തന്നെ പറയുന്നില്ലേ എത്രയോ മാധ്യമങ്ങളിൽ ശ്രീ ശീലാസണ്ണി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പരാജയിച്ചതിന് ശേഷമാണ് എനിക്ക് നീതി കിട്ടിയത് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും അഴിക്കുള്ളിലാണ് എന്ന് പരസ്യമായി പറയുന്ന ആ ബഹുമാനപ്പെട്ട സഹോദരി ഇവിടെ വന്നിരിക്കുകയാണ് അവരെ മുമ്പിൽ വെച്ച് പറയുകയാണ് പ്രൊഫസർ മുഖ്യമന്ത്രിയാണ് ഇതിനൊക്കെ ഉത്തരവാദി ഇങ്ങനെ കക്ഷി രാഷ്ട്രീയം പറയരുത് സർ അത് ശരിയല്ല നമുക്ക് നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവാം താങ്കൾക്കും കക്ഷി രാഷ്ട്രീയം ഉണ്ടാവാം പക്ഷെ നമ്മൾ ഫോക്കസ് ആവുന്നത് ഫോക്കസ്ഡ് ആവേണ്ടത് ഏത് ഇഷ്യൂ ആണോ ചർച്ച ചെയ്യുന്ന ആ ഇഷ്യൂലായിരിക്കണം അതല്ലേ അതിന്റെ റൈറ്റ് പാത്ത് എന്ന് പറയുന്നത് അതല്ലേ അതല്ലേ അതിന്റെ ശരിയായ വഴി അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കാം രാഷ്ട്രീയ കാരണം അദ്ദേഹത്തിനെ വിമർശിക്കേണ്ടി വന്നേക്കാം അതൊക്കെ ചെയ്തോളൂ പക്ഷെ ഇത്തരം കാര്യങ്ങളുടെ പുറത്ത് കുതിര കയറാനായിട്ട് ഇരിക്കുന്ന ഒരാളായിട്ട് മുഖ്യമന്ത്രി ചിത്രീകരിക്കരുത് പിന്നെ മറ്റൊന്ന് താങ്കളെ പോലൊരു സ്കോളർലി ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു സ്കോളർ പിന്നെ ചില കാര്യങ്ങളെങ്കിലും ഒന്നുകിൽ ബോധപൂർവം മറച്ചു വെക്കുകയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കാതിരിക്കുകയാണ് എല്ലാ ദിവസവും 365 days ഇൻ ആൻ ഇയർ പിന്നെ പോലീസില് DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ ബാധ്യസ്ഥമാണ് എല്ലാ ദിവസവും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് ഗവർണർ അതിനേക്കാളും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളുണ്ടെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതൊക്കെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് അല്ലാതെ എവിടെങ്കിലും ഏതെങ്കിലും ഒരു ജില്ലയിൽ സംഭവം നടന്നാൽ അത് ആ ജില്ലയിൽ മാത്രമായിട്ട് ചിലർ ഒതുക്കി വെച്ച് പോകുന്ന നടപടിയൊന്നുമല്ല അത് ആ ജില്ലയിൽ നിന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കേണ്ടവരെ അറിയിക്കുക തന്നെ വേണം അതിനാണ് ഇന്റലിജൻസ് സംവിധാനം ഉള്ളത് DGP മുഖ്യമന്ത്രിയായിട്ട് കാണുന്നത് എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട ഈ കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാവുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ അതിനെല്ലാം രാഷ്ട്രീയവൽക്കരിക്കുകയാണോ വേണ്ടത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ആ തിമിരം ബാധിച്ച് ആ കണ്ണുകൊണ്ട് മാത്രം നോക്കുന്നതല്ല നമ്മുടെ ക്രമസമാധാന പാലനത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവിടെയാണ് അങ്ങനെ വരുമ്പോഴാണ് മണിപ്പൂരിൽ നിങ്ങൾ പറയുന്ന പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് ചില കേന്ദ്ര മണിപ്പൂരിലെ ഭരിക്കുന്നവരുടെ പാർട്ടിക്കാർ പറയുമല്ലോ വംശീയ കലാപമല്ല പിന്നെ എന്താണ് അവിടെ അവിടെ ഒന്നും നടക്കുന്നില്ലെന്ന് അവിടെ മെയ് 4 വരെ ഉണ്ടായുള്ളൂ എന്നാണല്ലോ പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഇത് കിട്ടിയല്ലോ രണ്ടാമത്തെ കൂട്ട് ഇന്ന് സുപ്രീം കോടതി കിട്ടിയല്ലോ മര്യാദയ്ക്ക് ഹാജരായിക്കൊണ്ട് വെള്ളിയാഴ്ച ആരെ DGP എന്ന് മണിപ്പൂർ DGP പറഞ്ഞു പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണല്ലോ ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡാണല്ലോ പറഞ്ഞത് ആ തരത്തിലേക്ക് നമ്മളുടെ വർത്തമാനം വഴിമാറി പോകരുത് ഈ അപറേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പറയണം പ്രത്യേകിച്ച് താങ്കളെ പോലുള്ളവർ അതിൻ്റെ അകത്തെ ജ്ഞാനികളായിട്ട് തന്നെ സംസാരിക്കുന്നതാണ് കേരളീയ പൊതുസമൂഹം ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും കറക്റ്റ് ഫോഴ്സോട് നിൽക്കണം പക്ഷെ അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ ആ ശ്രീ എം ജെ ശ്രീ എം ജെ അദ്ദേഹം ഒന്ന് മറുപടി പറയാൻ ഒരു മിനിറ്റ് ഒന്ന് വഴങ്ങും എന്നിട്ട് ഞാൻ എം ജെയിലേക്ക് തിരിച്ചെത്താം പ്രൊഫസർ എ ജി ജോർജ് കംപ്ലീറ്റ് ചെയ്യൂ താങ്കളുടെ എതിർപ്പ് പറയൂ ഓപ്പണിംഗ് എന്ന് കാണിക്കുന്നു